അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളും മുറാദുകളും ആവശ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ നമുക്ക്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട്, നല്ല മുറാദുകളുണ്ട്, നല്ല ആവശ്യങ്ങളുണ്ട്. അതെല്ലാം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്ന് എല്ലാ സമയത്തും സദാസമയം റബ്ബിനോട് നാം മനമൊരുകി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. പടച്ചവനെ, എൻ്റെ ഇന്ന ആഗ്രഹം നീ പൂർത്തിയാക്കി തരണം, ഇന്ന ആവശ്യം നീ വീട്ടിൽ തരണം, എൻ്റെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണം, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണം, എന്റെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും നീ തീർത്തു തരണം എന്ന് എല്ലാ സമയത്തും അഞ്ച് വക്ത നിസ്കാരത്തിന്റെ ശേഷവും എല്ലാ നല്ല സമയത്തും നാം ദുആ ചെയ്യുന്നു. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, ഒരു മുറാദ്, ഒരു ആവശ്യം പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചൊല്ലേണ്ടത്, ഏതാണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്ന, നിരന്തരമായി അന്വേഷിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഈ ചാനലിലൂടെ എല്ലാ ദിവസം ക്ലാസ്സുകൾ കേൾക്കുന്നവരും മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ ഖൽബായ ഹൃദയമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്ര വലിയ മഹത്വം സൂറത്ത് യാസീനിലുണ്ട്. തഫ്സീറിന്റെ കിതാബുകളെല്ലാം തുറന്നു നോക്കിയാൽ എത്രയാണ് മഹത്വങ്ങൾ മഹാന്മാര് പറയുന്നത്. ഹദീസുകളിലൂടെയും മഹാന്മാര് മുജറബായി പറഞ്ഞ, മഹാന്മാരെ പരിശോധിച്ച് അവർക്ക് അതിൽ ഫലം കിട്ടിയ, വിജയം കിട്ടിയ ഒരുപാട് രൂപങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തഫ്സീറിന്റെ കിതാബുകളിൽ സൂറത്ത് യാസീന് എപ്പോഴാണ് ഓതാൻ ഏറ്റവും നല്ലത്, നമ്മുടെ ആവശ്യങ്ങള് മനസ്സിൽ വെച്ച് ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്ത് യാസീൻ ഫീ സദ്രിൽ നഹാർ, പകലിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ളുഹയുടെ സമയം, ഏറ്റവും ബർക്കത്തുള്ള സമയമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ളുഹുർ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പുള്ള സമയം, സുബ്ഹി ഖളാ ആയതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ളുഹയുടെ സമയം തുടങ്ങും. ളുഹുർ വരെയാണ് അതിന്റെ ടൈം, ളുഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെ. അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാള് യാസീൻ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പൂർത്തിയായി കിട്ടണം എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ ഓതിയാൽ ഇസ്തജാബ ദുആഹു, അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കും, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും, അവൻ ചോദിച്ചത് അല്ലാഹു നൽകും. മൻ ഖറഅ യാസീൻ ഫീ സദ്രിൽ നഹാരി ഖുളിയത്ത് ഹവായിജു, അവന്റെ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും അള്ളാഹു വെട്ടിക്കൊടുക്കും. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും, സങ്കടമുണ്ടെങ്കിലും, പ്രതിസന്ധി ഉണ്ടെങ്കിലും, കടമുണ്ടെങ്കിലും, രോഗമുണ്ടെങ്കിലും, അതെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കും. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ, സൂറത്ത് യാസീനിൽ ഇത്ര വലിയ മഹത്വം ലഭിക്കാൻ എന്താണ് അതിന്റെ കാരണം? എല്ലാത്തിനൊക്കെ ഒരു ഹൃദയമുണ്ട്, ഹൃദയമില്ലാതെ ഒരു വസ്തുവുമുണ്ടാവില്ല. ജീവനുള്ള എല്ലാത്തിനും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം ഖൽബ്, അത് യാസീനാണ്. വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി സൂറത്ത് യാസീൻ ഓതിയാലും അല്ലാഹു സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് അവന്റെ എത്ര വലിയ ഉദ്ദേശവും ആഗ്രഹവും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ, ഒമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തിൽ ഖുർആനി അശറ മറ, ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലമാണ്, പുണ്യമാണ്,
കൂലിയാണ് അള്ളാഹു എനിക്ക് കൊടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം മോദിയ ഖുർആൻ മുഴുവനും 10 പ്രാവശ്യം മോദിയ. എത്ര വലിയ മഹത്വം നിറഞ്ഞൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഒരാള് രാത്രി ഒതിഞ്ഞാൽ, രാത്രി സമയത്ത് യാസീൻ ഒതിഞ്ഞാൽ, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ദീപത്യഹാഹ വജ്ഇല്ല, അള്ളാഹുവിന്റെ വജ്ഹ് വിചാരിച്ച് കൂലി മാത്രം ആഗ്രഹിച്ച് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, വേറെ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അള്ളാഹ് കൂലി, എനി അള്ളാഹുവിന്റെ കൂലി അള്ളാഹ് കാണണം എന്ന ഒരു ചിന്തയോടുകൂടെ ഒരാൾ നല്ല ഇഖ്ലാസോടുകൂടെ യാസീൻ ഓതിയാൽ ഉഫിറ ലഹു, അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരാള് മന്ദാവമാലാ ഖിറാത്തിൽ ഖുർആൻ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ മരിച്ചാൽ, യാസീൻ ഓതി രാത്രി മരിച്ചാൽ മാത്ത് ഷഹീദ, ഷഹീദിന്റെ പുണ്യമാണ്, ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യുദ്ധങ്ങളിൽ, ഇസ്ലാമിക യുദ്ധങ്ങളിൽ പങ്കെടുത്ത് മരണപ്പെട്ട ആളുകൾക്കാണ് ഷഹീദിന്റെ പ്രതിഫലം ഷഹീദ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഷഹീദിന് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം യാസീനോദുന്നവർ, യാസീനോദിയ ഒരാള് എല്ലാ ദിവസവും യാസീനോദുന്നു, യാസീനോദിയ ദിവസം ആ രാത്രിയിൽ മരണപ്പെട്ടാൽ അള്ളാഹുവിനെ കൊടുക്കും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഒരാളെ രാത്രി ഓതിയാൽ മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറ, രാവിലെയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് മഹാന്മാര് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാര് പറഞ്ഞത് ولهذا قال بعض العلماء ان خصائص هذه السوره ഈ സൂറത്ത് എത്ര വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ഓതിയാലും യസ്റുല്ലാഹ് അല്ലാഹുവിന്റെ കാര്യം എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ മയ്യിത്തിന്റെ അടുത്ത് ഓതിയാൽ മരിച്ചതിന്റെ ശേഷമല്ല ഓതേണ്ടത്, മരണാസന്നമായ രോഗിന്റെ അടുത്ത് യാസീൻ ഓതണം, എങ്കിൽ അവന്റെ റൂഹ് എളുപ്പമായി പോകും, സക്രാത്തിന്റെ ഹാലിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സൂറത്താണ് സൂറത്ത് യാസീൻ. ഓതുന്നവർക്ക് ദാരിദ്ര്യം വരൂല, പണത്തിന് ബുദ്ധിമുട്ട് അള്ളാഹു കൊടുക്കൂല, കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും. എല്ലാ ദിവസവും യാസീൻ ഓതി മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. സൂറത്ത് യാസീൻ നാം പതിവാക്കണം, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാകാൻ നിറവേരാൻ യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ്. ദുഹയുടെ സമയം, ദുഹറിന്റെ തൊട്ടു മുമ്പുള്ള സമയം, ആ സമയത്ത് ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും, എല്ലാ ഉദ്ദേശങ്ങളെയും, എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും യാസീനിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നാം വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു കാമിലായ അജിലായ ശിഫ നൽകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ആഫാത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെ കാത്തിരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.